നമസ്കാരം, ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയുടെ ദുരിതപ്പേത്തിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴയിൽ പലയിടങ്ങളിലും വീടുകളും ആരാധനാലയങ്ങളും തകർന്നു. കോഴിക്കോട് പള്ളിക്കണ്ടി മഹാകാളി ക്ഷേത്രത്തിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. തിരുവല്ല നിരണം പനച്ചിമൂട് എസ്മുക്കിൽ CSI പള്ളി തകർന്നു വീണു. ഏകദേശം 135 കൊല്ലം പഴക്കമുള്ള പള്ളിയാണ് കനത്ത മഴയെ തുടർന്ന് തകർന്നു വീണത്. എറണാകുളം നായരമ്പളം വെളിയത്താൻപറമ്പ് മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതോടനുബന്ധിച്ച് ഇടുക്കി കല്ലാർക്കുടി ഡാം തുറന്നതായാണ് അറിയിപ്പുകൾ വന്നിരിക്കുന്നത്. ഡാമിന് സമീപ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കുക. കേരളത്തിൽ അടുത്ത ദിവസം വ്യാപക മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കോ അതിശക്തമായ മഴയ്ക്കോ ആണ് സാധ്യതയുള്ളതെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും വരുന്ന അറിയിപ്പുകൾ. കനത്ത മഴയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ തകർന്നു. 9 ബ്ലോക്കിന്റെ സമീപത്തെ മതിലാണ് 30 മീറ്റർ നീളത്തിൽ തകർന്നു വീണത്. ചാലക്കുടിയിലും സമീപ പ്രദേശങ്ങളിലും മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടമുണ്ടായി. കനത്ത മഴയെ തുടർന്ന് അങ്കമാലിക്കടുത്ത് കരയാമ്പറമ്പ് മുക്കന്നൂർ റോഡിലെ പാലം തകർന്നു. ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചിരിക്കുകയാണിപ്പോൾ. പത്തനംതിട്ട ജില്ലയിൽ മണിമലയാറ്റിലെ ജലനിരപ്പ് അപകടനില താണ്ടിയ സാഹചര്യത്തിൽ ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ 9 ക്യാമ്പുകളും തിരുവല്ല താലൂക്കിൽ 7 ക്യാമ്പുകളും ആരംഭിച്ചിട്ടുള്ളതായി കളക്ടർ അറിയിച്ചു. ഇവിടേക്ക് 95 കുടുംബങ്ങൾ സുരക്ഷിതമായി മാറിയതായിട്ടാണ് അറിയിപ്പുകൾ വന്നിരിക്കുന്നത്. പെരിയാറിലെ ജലനിരപ്പും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പെരിയാറിന്റെയും മണിമലയാറിന്റെയും ഒക്കെ തീരത്തുള്ള എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണമെന്ന് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പുകളും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ജലനിരപ്പ് ഉയരുന്ന പ്രദേശങ്ങളിൽ നിന്നും ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് മറ്റ് ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ എല്ലാവരും തയ്യാറാകുക. വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള കാലാവസ്ഥ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്.